അലഹമ്മുല്ല വസ്വലത്ത് വസ്ലാം വാല നബീനെ മുഹമ്മദ് വാലാ വസ്വാഹബിഹി അജ്മീൻ അമ്മാബാദ് കെ എം ഗ്രൂപ്പിൽ ജനാബ് കുഞ്ഞ് മുഹമ്മദ് സാഹിബ് ഉന്നയിച്ചിട്ടുള്ള ഒരു ചോദ്യം നമസ്കാരത്തിൽ റുക്കോയിലേക്ക് പോകുമ്പോൾ റുക്കോയിൽ നിന്ന് ഉയരുമ്പോൾ ഒക്കെ കൈകൾ ഉയർത്താറുണ്ടല്ലോ അപ്പം അതിന് തെളിവുണ്ടോ അല്ലെങ്കിൽ എന്താണ് കുറെ ആളുകൾ അത് കൈകൾ ഉയർത്താത്തത് എന്നുള്ളതാണ് അള്ളാഹു താല അദ്ദേഹത്തെ നാം എവരെയും രണ്ട് ലോകത്തും വിജയികളായി അനുഗ്രഹിക്കട്ടെ അമീൻ നമുക്ക് പറയാനുള്ളത് ഏതൊരു വിഷയത്തിലും നമ്മൾ പ്രമാണത്തിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് ഇസ്ലാമികമായിട്ടുള്ള സംശയത്തിൽ നമ്മൾ അതിന് ഉത്തരം കണ്ടെത്തേണ്ടത് പരിശുദ്ധ ഖുർആാനിൽ നിന്നും സഹിയായ തിരുസുന്നത്തിൽ നിന്നുമാണ് അപ്പോൾ കൈകൾ ഉയർത്തുക എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് സുഹൈബുൽ ബുഹാരിയിലെ

റബാഹുൽ ബുഹാരി ഹദീസിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിശ്ചയം അള്ളാഹുവിന്റെ റസൂല് രണ്ട് കൈകളും ഉയർത്തുമായിരുന്നു മങ്കിബൈഹി ചുമലുകൾക്ക് നേരെ ചുമലുകൾ വരെ കൈകൾ ഉയർത്തും നമസ്കാരം ആരംഭിച്ചാൽ നമസ്കാരം തുടങ്ങിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ തക്ബീറത്തുൽ ഇഹ്റാമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നിട്ട് പറയുന്നു അക്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റുക്കുയിലേക്ക് പോകുമ്പോൾ കൈ കൈകൾ ഉയർത്തും തല ഉയർത്തുമ്പോൾ നമ്മൾ തല ഉയർത്തുമല്ലോ റുക്കു നിന്ന് അപ്പോഴും കൈകൾ ഉയർത്തും അതാ അപ്പോ അതേ പ്രകാരം തന്നെ എന്ത് ചെയ്യും കൈകൾ ഉയർത്തും എന്നാ റുക്കുലേക്ക് പോകുമ്പോൾ ഉയർത്തിയത് പോലെ തന്നെ നിന്ന് ഉയരുമ്പോഴും കൈകൾ ഉയർത്തി വക്കാൽ എന്നിട്ട് പറഞ്ഞു സമിഅുലിമൻ ഹമിദ കൈകൾ ഉയർത്തുമ്പോൾ എന്താ പറയേണ്ടത് സമി ഹമിദ എന്ന് പറയുക റൊബന വലക്കൽ എന്ന് കൂടെ പറയുക എന്നാൽ ഫി വക്കാനല സുജൂദിലേക്ക് പോകുമ്പോൾ കൈകൾ ഉയർത്തുമായിരുന്നില്ല ഇതാണ് സഹിബുൽ ബുഖാരിയിൽ എഴുന്നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ വചനത്തിൽ വന്നിട്ടുള്ളത്

സഹാബ കിറാം യിരക്കണക്കിന് വരുന്ന കിറാം അവരിൽപ്പെട്ട ആ ഒരാളും കൈകൾ ഉയർത്താറുണ്ടായിരുന്ന ഇല്ല എന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്നുള്ളതാണ് എന്നിട്ട് പറയുന്നു വറവൽ ഇമാമു അഹമ്മദ് അതായത് ഇമാം അഹമ്മദ് സനതോടുകൂടെ നാഫിയൽ നിന്ന് ഇബിനുമറിൽ നിന്ന് റളിയാഹോനുമ ഒക്കെ ഉദ്ധരിക്കുന്നുണ്ട് എന്റെ നിശ്ചയം അവരൊക്കെ ഒരാളെ നമസ്കരിക്കുന്നവനെ കണ്ടാൽ എങ്ങനെ നമസ്കരിക്കുന്നവനെ കൈകൾ ഉയർത്താതെ നമസ്കരിക്കുന്നവരെ കണ്ടാൽ ഹാസ്വാബഹു അവരോട് ഏർ കാർക്കശ്യം കാണിക്കും എന്നാണ് പറയുന്നത് അപ്പൊ കൈകൾ ഉയർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി ഒരു കാര്യം നമ്മൾ അറിയേണ്ടതുണ്ട് അപ്പോ ഹനഫി മധഹബകാര് മാലിക്കി മദഹബകാരൊക്കെ കൈകൾ ഉയർത്താറില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ടല്ലോ പക്ഷെ അവരും എന്താണ് തക്ബീറത്തുൽ ഇഹ്റാം ആ സമയത്ത് കൈകൾ ഉയർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അവരത് അംഗീകരിക്കുന്നതാണ് അവരത് ചെയ്യാറുണ്ട് യദൈനി എന്താ തക്ബീറത്തുൽ ഇഹ്റാമി ധൻ തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ വേളയിൽ കൈകൾ ഉയർത്തൽ സുന്നത്താണ് എന്നാൽ അവർ റുക്കോലേക്ക് പോകുമ്പോഴോ സുജൂദ് പിന്നെ റുക്കോയിൽ നിന്ന് ഉയരുമ്പോഴോ കൈകൾ ഉയർത്താറില്ല അത് തെറ്റാണ് അത് ഹദീസിൽ ഉള്ളതാണ് കൈകൾ ഉയർത്താറുണ്ടായിരുന്നു റസൂലുല്ല കൈകൾ ഉയർത്താറുണ്ടായിരുന്നു റസൂലുള്ള നമസ്കരിച്ചതുപോലെ നമ്മൾ നമസ്കരിക്കണം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ നോക്കൂ അതായത് ോയിലേക്ക് പോകുമ്പോഴും റുക്കോയിൽ നിന്ന് ഉയരുമ്പോഴും കൈകൾ ഉയർത്തണം ഇത് മഹാനായി ഇമാംനവിയുടെ മുഹദ്ദിന്റെ ഷർഹായിട്ടുള്ള അൽ മജുമോ ഷർഹുൽ മുഹദ്ബ് എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ഒട്ടർ ഒട്ടനേകം പണ്ഡിതന്മാർ മഹാനായ ഷേഖു ഇസ്ലാം ഇബിനി തൈമിയ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള എന്നിട്ട് മഹാന്മാര് പറയുന്നു ഇതായിരുന്നു പിന്നെ താപ്യങ്ങള് സഹാബാക്കൾ അവരുടെ ശേഷം വന്നിട്ടുള്ള ആളുകളിലെ അധിക പണ്ഡിതന്മാരും ആ ഇതാണ് ഏറ്റവും കൂടുതൽ പണ്ഡിതന്മാരും ആ താപ്യങ്ങളും ഇവരൊക്കെ പറഞ്ഞിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം അതുപോലെ റുക്കുവിലേക്ക് പോകുമ്പോൾ റുക്കുവിൽ നിന്ന് ഉയരുമ്പോൾ സുരൂദിലേക്ക് പോകുമ്പോൾ പാടില്ല ഒന്നാമത്തെ ഇറക്കയത്ത് നിന്ന് രണ്ടാമത്തെ ഇറക്കായത്തിലേക്ക് എഴുന്നിൽക്കുമ്പോൾ പാടില്ല അതുപോലെ തന്നെ മൂന്നാമത്തെ ഇറക്കായത്തിൽ നിന്ന് നാലാമത്തെ ഇറക്കായത്തിലേക്ക് ഉയരുമ്പോൾ കൈകൾ ഉയർത്താൻ പാടില്ല എന്നാൽ രണ്ടാമത്തെ ഇറക്കായത്ത് കഴിഞ്ഞ് അത്തഹ്യ ഒന്നാമത്തെ അത്തഹ്യാത്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ മൂന്നോ നാലോ റക്കായത്തുള്ള നമസ്കാരത്തിൽ ഒന്നാമത്തെ തഹിയാത്ത് കഴിഞ്ഞിട്ട് എഴുന്നേൽ പോലെ മൂന്നാമത്തെ ആ സമയത്ത് കൈകൾ ഉയർത്തണം വഹാദ ആ സുന്ന അതായത് ഇമാമിനെ രേഖപ്പെടുത്തുന്നുണ്ടത് ഒന്നാമത്തെ തഷഹുദ് കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുമ്പോൾ കൈകൾ ഉയർത്തൽ സുന്നത്താണ് എന്ന് യുസ്തഹബുർ വഹാദാഹു ഇമാം യുസ്ബി പറയുകയാണ് ഒന്നാമത്തെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ കൈകൾ ഉയർത്തൽ വഹാദാഹു മുസ്തഹാണ് ഇതാണ് ശരിയായ അഭിപ്രായം അൽ അൽമജ്മോ ഷറഹുൽ മുഹദ്ദബ് എന്നാൽ നമ്മൾ മനസ്സിലാക്കുക ഇപ്പൊ ഈ പറഞ്ഞ അല്ലാതെ കൈകൾ ഉയർത്തി കൂടാ ഇനി കൈകൾ ഉയർത്തൽ ഹദ്വൽ മങ്കിബൈ അത് ചുമലികൾക്ക് എന്ന് പറയണ്ടായി സെവികൾക്ക് നേരെയും ഉയർത്തുന്നതിന് വിരോധമില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അള്ളാഹുആാലും നബീന മുഹമ്മദ് അലഹദുല്ലാ അറബുല്ലമീൻ